ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സ്ത്രീയാണെങ്കിൽ സക്രിയ സാറിൻ്റെ മുന്നിലും അതേപോലെ തന്നെ ഇന്ദ്രജാ മേഡത്തിൻ്റെ മുന്നിലും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ഇന്ദ്രജാ മേഡം ചികിത്സിക്കേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം സക്രിയ സാറ് പല കാര്യങ്ങളും ഈ സ്ത്രീയെ ബോധിപ്പിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ഇന്ദ്രജ പറയുകയാണ്, ഈ നിങ്ങളുടെ ഭാര്യ ശരണ്യ ഒരു ബി പി പേഷ്യൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ഇല്ല, അങ്ങനെ വിധ യാതൊരു അസുഖവും അവൾക്കില്ല. അല്ല, നിങ്ങളുടെ ഭാര്യ പുറത്തുനിന്ന് എന്തെങ്കിലും ഫുഡ് കഴിച്ചിരുന്നോ? ഇല്ല ഇല്ല, എൻ്റെ ഭാര്യ പുറത്തുനിന്നൊന്നും ഫുഡ് കഴിച്ചില്ല ഡോക്ടറെ. അവൾ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒരു ഗ്ലാസ് സംഭാരം കുടിച്ചു, അതിനുശേഷമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്നാണ് വീട്ടുകാർ പറയുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല ഡോക്ടറെ. എന്തായാലും എൻ്റെ ഭാര്യയെ രക്ഷിച്ചേ മതിയാവൾ, അവൾ എനിക്ക് തിരിച്ചു കിട്ടണം ഡോക്ടറെ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇന്ദ്രജയ്ക്കാണെങ്കിൽ ആകെ വെപ്രാളം. കാരണം ആ മോരിൽ കലക്കി കൊടുത്തത് ഒരു ഗുളിക തന്നെയാണെന്ന് നമ്മുടെ ഇന്ദ്രജയ്ക്ക് അറിയാലോ. പക്ഷേ ഈ കാര്യങ്ങളൊന്നും പറയാനായിട്ട് സാധിക്കില്ലല്ലോ. അപ്പോൾ നമ്മുടെ സ്ത്രീയാണെങ്കിൽ വീണ്ടും വീണ്ടും പറയാണ്, ഡോക്ടറെ എങ്ങനെയാണ് ശരണ്യയ്ക്ക് ഇതെല്ലാം സംഭവിച്ചത്, അവളുടെ ഉള്ളിൽ എന്നാണ് ചെന്നത്, അവൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരാനുള്ള കാരണം എന്നൊക്കെ ആവർത്തിച്ച് സ്ത്രീ ചോദിക്കുകയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സക്രിയ സാറാണെങ്കിൽ ആ പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം ഞങ്ങൾക്കൊന്നും പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇന്ദ്രജ മേഡവും, അതെ, ഞങ്ങൾ എല്ലാ കാര്യങ്ങളും റിസൾട്ടിന് വേണ്ടി അഴച്ചിട്ടുണ്ട്. ഒരു 2-3 മണിക്കൂർ അല്ലെങ്കിൽ 2 ദിവസം എങ്കിലും പിടിക്കും എന്താണ് ശരണ്യയുടെ ഉള്ളിൽ ചെന്നതെന്നറിയാൻ വേണ്ടി. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്തേ മതിയാവുള്ളൂ. ഇപ്പോൾ ഞങ്ങൾക്കൊന്നും പറയാനായിട്ട് സാധിക്കില്ല. അവരിങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് നമ്മുടെ സക്രിയ സാറിന് ഒരു ഫോൺ കോൾ വരുന്നത്. അപ്പോൾ ഫോൺ കോൾ വന്നതിന് ശേഷം ആ ഓക്കെ ഞാനിപ്പോൾ തന്നെ എത്തിക്കോളാം, ശരി ശരി പെട്ടെന്ന് തന്നെ ഓക്സിജൻ ഫിറ്റ് ചെയ്യൂ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സ്ത്രീക്കാണെങ്കിൽ ആകെ വെപ്രാളം. ഡോക്ടർ, എന്താ ഡോക്ടർ, എന്താ പ്രശ്നം ഡോക്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ സ്ത്രീ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്, നിങ്ങളുടെ ഭാര്യയ്ക്ക് കുറച്ച് സീരിയസ് ആണ്. ശരണ്യയുടെ ഓക്സിജൻ ലെവൽ താന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവിടെ എത്തിയ മതിയാവുള്ളൂ. ഇന്ദ്രജ പെട്ടെന്നാവട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളാദ്യം പ്രാർത്ഥിക്കുക. ഏതായാലും നിങ്ങളുടെ ഭാര്യയെ ചികിത്സിക്കുന്ന ഡോക്ടറിന് മേലെ നിങ്ങൾ വിശ്വാസം വയ്ക്കുക, അപ്പോൾ എല്ലാം ശരിയാവും എന്നും പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ സ്ത്രീക്കാണെങ്കിൽ ആകെ വെപ്രാണം, ദൈവമേ എൻ്റെ ഭാര്യയ്ക്ക് എന്താണ് സംഭവിച്ചത്, ഇത്രമാത്രം സീരിയസ് ആവാനായിട്ട് അവൾ എന്താണ് അവളുടെ ഉള്ളിൽ ചെന്നത്. അങ്ങനെ സ്ത്രീയും നേരെ ഐ സിയുടെ മുന്നിലേക്ക് ഓടി ചെല്ലുകയാണ്. അപ്പോൾ ഐ സിയുടെ മുന്നിലിരുന്ന് സ്ത്രീ ഇങ്ങനെ കരയുന്നത് നമ്മുടെ പ്രതീഷും അതേപോലെ തന്നെ സരസ്വതിയമ്മയും വേദിയും സുമിത്രയും ഒക്കെ കാണുകയാണ്. അപ്പോൾ സരസ്വതിയമ്മയും വേദികയും അങ്ങോട്ട് മാറി നിൽക്കുകയാണ്. നേരെ പ്രതീഷും സുമിത്രയും സ്ത്രീയുടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞതിന് ശേഷം, എന്തിനാ സ്ത്രീ എന്തിനിങ്ങനെ കരയുന്നത്, പിന്നെ എനിക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും ഏട്ടത്തി, എൻ്റെ ശരണ്യ അവളെനിക്ക് തിരിച്ചു വേണം, എൻ്റെ ശരണ്യയ്ക്ക് എന്താണ് ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം, ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ ഏട്ടത്തി. ഇത് കഴിഞ്ഞപ്പോഴേക്കും പ്രതീക്ഷം സമാധാനപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മുടെ സുമിത്രയാണെങ്കിൽ ഇല്ല ശ്രീ ഒന്നും വരില്ലെന്നേ, ശ്രീ ഇങ്ങനെ സമാധാനപ്പെട്, ഇങ്ങനെ കിടന്ന് വെപ്രാളപ്പെട്ടാൽ എങ്ങനെയാണ് ശരിയാവുന്നത്, എന്ത് ചെയ്യാനാണ് ഏട്ടത്തി, ഇപ്പോൾ ഒന്നും നമ്മളുടെ കയ്യിലല്ലല്ലോ, എല്ലാം ഇനി ഡോക്ടർമാർ തീരുമാനിച്ചു കഴിഞ്ഞില്ലേ, അവൾക്ക് എന്തോ സീരിയസ് ആണെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ട് പോയത്. ഇതെല്ലാം കേട്ട് നിന്ന് നമ്മുടെ സരസ്വതിയമ്മയാണെങ്കിൽ വേദികയെ ഇതൊന്നും കേട്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല വേദികയെ, എൻ്റെ മോള് അവൾക്ക് എന്താ സംഭവിച്ചത്, ദൈവമേ അവൾക്ക് അവളിന് തിരിച്ചു വരുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സരസ്വതിയമ്മ നെഞ്ചതിങ്ങനെ കയ്യും പിടിച്ചുകൊണ്ട് ഇങ്ങനെ കിടന്ന് കരയുകയാണ്. അപ്പോൾ സരസ്വതിയമ്മയുടെ ആ വെപ്രാളവും കരച്ചിലും കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വേദികയ്ക്കും ആകെ ടെൻഷൻ. അമ്മയൊന്നും മിണ്ടാതിരിക്കുക, ശരണ്യക്കൊന്നും സംഭവിക്കില്ല, അമ്മ കിടന്ന് ഇങ്ങനെ വെപ്രാളം കാണിച്ച് മറ്റുള്ളവരെയും കൂടി കൂടുതൽ അറിയിപ്പിക്കാൻ നിൽക്കണ്ട, പിന്നെ എൻ്റെ മോളാണ് ഐ സിയിൽ കിടക്കുന്നത്, എനിക്കിത് സഹിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോഴാണ് ഇന്ദ്രജയും അതേപോലെ തന്നെ സക്രിയ ഡോക്ടറും കൂടി ഇറങ്ങി വരുന്നത്. അപ്പോൾ ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സ്ത്രീ എന്താ ഡോക്ടർ ശരണ്യയ്ക്ക് എങ്ങനെയുണ്ട് ഡോക്ടർ, അവൾക്ക് എന്താ പറ്റിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സ്ത്രീ ഇപ്പോൾ ഒന്നും പറയാനായിട്ട് സാധിക്കില്ല, നിങ്ങളുടെ ഭാര്യയെ ഞങ്ങൾക്ക് വെന്റിലേറ്ററിലേക്ക് മാറ്റേണ്ടി വരും, ഓക്സിജൻ്റെ അളവ് കുറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്, ഓക്സിജൻ ഞങ്ങൾ വെച്ചിട്ടുണ്ട്, അത് കുറച്ച് ഞങ്ങൾ പരിഹരിച്ചു, പക്ഷേ വെന്റിലേറ്ററൊന്നും മാറ്റാനായിട്ട് സാധിക്കില്ല എന്നും ഈ സക്രിയ ഡോക്ടർ പറയുകയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ആകെ അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ്. ദൈവമേ, ഓരോ സമയം കഴിയും തോറും ശരണ്യയ്ക്ക് സീരിയസ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയും ചോദിക്കുകയാണ്, ഡോക്ടർ അപ്പോൾ
ശരണ്യ ശരണ്യക്ക് ഇപ്പോഴും സീരിയസ് തന്നെയാണോ? അതുകൊണ്ടാണല്ലോ ഞങ്ങൾ വെന്റിലേറ്ററൊക്കെ മാറ്റിയത്. അപ്പോൾ ഇവിടെ കൊണ്ടതിനേക്കാളും ഒട്ടും കുറവില്ലേ ഡോക്ടർ എന്ന് പ്രതീക്ഷം ചോദിക്കുകയാണ്. നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവില്ലേ, ഒട്ടും കുറവില്ലാത്തത് കൊണ്ടാണ് പേഷ്യൻറ്റിനെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരിക്കുന്നത്. അത് നിങ്ങൾ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണം. നിങ്ങളെല്ലാവരും കൂടി കിടന്ന് ഇങ്ങനെ ഒച്ചപ്പാടും ബഹളമൊന്നും ഉണ്ടാക്കാനായിട്ട് നിൽക്കരുത്. ഇതൊരു ഹോസ്പിറ്റലാണ്. അപ്പോഴേക്കും നമ്മുടെ സരസ്വതി അമ്മ, ഡോക്ടറെ എൻ്റെ മോളെ ഒന്ന് എനിക്ക് കാണാനായിട്ട് സാധിക്കുമോ ഡോക്ടറെ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സക്കറിയ ഡോക്ടർ, ഇല്ല, അങ്ങനെ പേഷ്യൻറ്റിനെ കാണാനായിട്ട് ഇപ്പം സാധിക്കുകയില്ല. കാരണം ഞങ്ങൾ പറഞ്ഞല്ലോ, പേഷ്യൻറ്റിനെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് ആരെയും അങ്ങോട്ട് കടത്തി വിടാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കില്ല. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഇവിടെ ബൈസ്റ്റാൻഡറായിട്ട് ഒരാൾ മാത്രം നിന്നാൽ മതി, ബാക്കി എല്ലാവരും ഇവിടെ നിന്ന് പൊയ്ക്കോണം. ഇവിടെ ഒരു ശല്യം ഉണ്ടാക്കാൻ നിൽക്കരുതെന്നും പറയുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ഇന്ദ്രജിയാണെങ്കിൽ വേദിക്കൊന്ന് വന്നേ, എനിക്ക് വേദിയോട് ചില കാര്യങ്ങളെല്ലാം സംസാരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വേദിയേയും വിളിച്ചുകൊണ്ട് ഇന്ദ്രജ നേരെ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ വേദിയേയും വിളിച്ചുകൊണ്ട് പോകുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സരസ്വതി അമ്മയ്ക്കാണെങ്കിൽ ആകെ ഡൗട്ട്. അപ്പോൾ സരസ്വതി അമ്മ, എന്തിനായിരിക്കും ഇന്ദ്രജ ഡോക്ടർ വേദികയെ വിളിച്ചുകൊണ്ട് പോയത്? എന്ത് കാര്യം പറയാനായിരിക്കും? എൻ്റെ ദൈവമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരസ്വതി അമ്മ നേരെ ഇവരുടെ വർത്തമാനം കേൾക്കാൻ വേണ്ടി അങ്ങോട്ട് മാറി നിൽക്കുകയാണ്. അപ്പോൾ ഇന്ദ്രജ ഡോക്ടറിനോട് വേദിക നേരെ ചോദിക്കണം, എന്താ ഡോക്ടറെ, ശരണ്യക്ക് എങ്ങനെയുണ്ട് ഡോക്ടറെ? അവളുടെ കാര്യം അറിയാഞ്ഞിട്ട് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല, ആകെ വെപ്രാളം തോന്നും. ആ കാര്യം പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ വേദികയെ വിളിപ്പിച്ചത്. ദേ 48 മണിക്കൂർ കഴിയാതെ ഞങ്ങൾക്ക് ഒന്നും പറയാനായിട്ട് സാധിക്കില്ല. 48 മണിക്കൂറിനുള്ളിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം ഡോക്ടറെ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു വരുന്നത് ശരണ്യ മരിച്ചു പോകുമെന്നാണോ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞല്ലോ, എനിക്കതിൽ ഒരു ഉറപ്പ് പറയാനായിട്ട് സാധിക്കില്ല. ശരണ്യയുടെ അവസ്ഥ വളരെയേറെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്കിതിൽ ഒന്നും പറയാനായിട്ട് സാധിക്കില്ല. ഞാനും ഒരു ഡോക്ടർ തന്നെയാണ്, പക്ഷേ എനിക്ക് ചെയ്യുന്നതിലും ഒരു പരിധിയുണ്ടല്ലോ. അതിൽ കവിഞ്ഞ് എനിക്ക് കൂടുതലൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇത് കേട്ട് നിന്ന സരസ്വതി അമ്മയുടെ ചങ്ക് കിടന്നങ്ങോട്ട് പിടയ്ക്കുകയാണ്. അപ്പോൾ സരസ്വതി അമ്മയാണെങ്കിൽ എൻ്റെ ദൈവമേ എൻ്റെ മോള് അപ്പോൾ ഇങ്ങനൊരവസ്ഥയിലായോ എന്ന് ചിന്തിച്ചാണ് സരസ്വതി അമ്മ നിൽക്കുന്നത്. അപ്പോൾ വീണ്ടും വേദിയോട് സംസാരിക്കുകയാണ്, ഞാൻ കഴിയുന്നിടത്തോളം ചെയ്യുന്നുണ്ട്, ഇനിയെല്ലാം നിങ്ങൾ പ്രാർത്ഥിക്കുക, ശരണ്യക്ക് മരണം സംഭവിക്കാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക, അത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഡോക്ടർ എങ്ങനെയെങ്കിലും രക്ഷിക്കണം ഡോക്ടർ ശരണ്യയെ. ഞാൻ പറഞ്ഞല്ലോ ഞാൻ പരമാവധി ശ്രമിക്കാം, ഇനി എനിക്കൊന്നും പറയാനില്ല വേദിക എന്നും പറഞ്ഞുകൊണ്ട് ഇന്ദ്രജ ഡോക്ടറുടെ അടുത്ത് പോവുകയാണ്. അങ്ങനെ നമ്മുടെ വേദികയുടെ അടുത്തേക്ക് സരസ്വതി അമ്മ ഓടി വന്നിട്ട് വേദികയെ എൻ്റെ മോൾക്ക് ഇല്ല ഒന്നുമില്ലമ്മേ, വേദികയെ വേണ്ട വേണ്ട വേദികയെ, എന്നോട് നീ ഇങ്ങനെയൊന്നും പറയണ്ട, ഡോക്ടറിനെ പറഞ്ഞതിൻ്റെ അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലാവും. 48 മണിക്കൂറല്ലേ, അപ്പോൾ 48 മണിക്കൂറിനുള്ളിൽ എൻ്റെ മോൾക്ക് എന്തു വേണമെങ്കിലും സംഭവിക്കാം എന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? എനിക്ക് മനസ്സിലായി. അപ്പോൾ ദേ എൻ്റെ ഈ കൈകൾ കൊണ്ടാണ് ഞാനവൾക്ക് വിഷം ഇട്ട് കൊടുത്തത്. ദൈവമേ ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ, ഞാൻ എന്തൊരു മഹാപാപിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരസ്വതി അമ്മ വാവിട്ട് ഇങ്ങനെ കരയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വേദിക്കാണെങ്കിലും ഒന്ന് നിർത്തമ്മേ, അമ്മ എന്തിനിങ്ങനെ കിടന്ന് കരയുന്നത്? അമ്മ കരഞ്ഞത് കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? എന്നാലും എൻ്റെ മോൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ, വേണ്ടായിരുന്നു എൻ്റെ കൈയബദ്ധം. അവള് കുടിക്കുന്നതിന് പകരം ആ സംഭാരം ഞാൻ കുടിച്ചാൽ മതിയായിരുന്നു, അപ്പം ഞാൻ മരിച്ചു പോകുമായിരുന്നല്ലോ, എൻ്റെ മോള് രക്ഷപ്പെട്ടാനായിരുന്നു. ഇതെല്ലാം കാരണക്കാരി ഞാൻ തന്നെയാണ്. അതെ, അമ്മ തന്നെയാണ് കാരണക്കാരി. അമ്മേ സൂക്ഷിക്കാത്തത് കൊണ്ടല്ലേ, സൂക്ഷിക്കാത്തത് കൊണ്ടാണ് അമ്മയ്ക്ക് ഇങ്ങനെയെല്ലാം സംഭവിച്ചത്. അതമ്മേ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണം. ഓഹോ, അപ്പോൾ എല്ലാം എൻ്റെ തെറ്റാണല്ലേ, ഇപ്പം ഞാനായി എല്ലാത്തിനും കുറ്റവാളി. അമ്മേ അമ്മ ഒന്ന് സൂക്ഷിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. അമ്മ എന്തുകൊണ്ട് സൂക്ഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരസ്വതി അമ്മ ഇട്ടിപ്പോൾ ഒളിച്ചെടുക്കുകയാണ്. വേണ്ട വേണ്ട, ഇനി അമ്മയുടെ കൈ അബദ്ധം ഇവിടെ എല്ലാവരെയും അറിയിപ്പിക്കാനായിട്ട് നിൽക്കണ്ട. അങ്ങനെ അറിയിപ്പിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവിടെ സ്ഥിതിയെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെ കരയാതിരിക്കുക പറഞ്ഞുകൊണ്ട് വേദിക നേരെ സരസ്വതി അമ്മ വിളിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ സരസ്വതി അമ്മയ്ക്കാണെങ്കിൽ ആകെ സങ്കടം സഹിക്കാൻ പറ്റത്തൊരവസ്ഥയിൽ. ഈ സമയം തന്നെ ശ്രീനിലയത്തിൽ നമ്മുടെ അച്ചാച്ചനാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. ദൈവമേ എൻ്റെ ശരണ്യം മോൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ. അപ്പോൾ സുമിത്രയുടെ അമ്മയാണെങ്കിൽ, അല്ല ശരണ്യക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കലോ അങ്ങനെ വല്ല പരിപാടികളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇല്ല, അവൾക്കങ്ങനെ ചീത്ത സ്വഭാവങ്ങളൊന്നുമില്ല.
അവൾ നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ അച്ചാച്ചനും പറയാണ്. എന്നാലും എൻ്റെ മോൾക്ക് ഇതെല്ലാം ചിട്ടകളെല്ലാം നോക്കിയിട്ടും എൻ്റെ മോൾക്ക് ഇങ്ങനെയെല്ലാം സംഭവിച്ചല്ലോ ദൈവമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ചാച്ചനും കരയാണ്. എന്നാലും എൻ്റെ ശിവദാസൻ ചേട്ടാ, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഞങ്ങളും പ്രതീക്ഷയില്ല. ദേ ഇവിടെ ശരണി എത്ര സന്തോഷത്തോടു കൂടി തന്നെയാണ് വന്നതെന്നറിയാമോ? ഇവിടെ വന്ന് സഞ്ജനയ്ക്ക് വേണ്ടിയുള്ള ഫ്രൂട്ട്സും പലഹാരങ്ങളും ഒക്കെയായിട്ട് വന്നതാണ്. വെയിലത്തൊന്നും തളർന്നു വാടി വന്നതുകൊണ്ട് ഇവിടെ ഇരുന്ന സംഭാരം അത് ഞാനുണ്ടാക്കി വെച്ചാണ്. ആ സംഭാരം എടുത്ത് ശരണ്യെ കുടിച്ചു. ശരണ്യെ കുടിച്ചിട്ടും എല്ലാവരോടും നല്ല രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ പെട്ടെന്നാണ് കുഴഞ്ഞു വീണത്. അതിൻ്റെ കാരണം എന്താണെന്നാണ് അറിയാൻ പാടില്ലാത്തത്. അങ്ങനെ കുഴഞ്ഞു വീഴുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്കും എത്തിച്ചു. ആ ശരണ്യക്ക് ഇങ്ങനെയെല്ലാം സംഭവിച്ചല്ലോ. അപ്പോഴേക്കും നമ്മുടെ അച്ചാച്ചനും ഇതെല്ലാം കേട്ട് ആകെ ചങ്ക് പൊട്ടിയൊരവസ്ഥ നിൽക്കുകയാണ്. എന്നാലും എൻ്റെ മോൾക്ക് ഇങ്ങനെയെല്ലാം സംഭവിച്ചല്ലോ. പിന്നെ ശിവദാസൻ സാറെ, ഹോസ്പിറ്റലിൽ നിന്ന് ആരെങ്കിലും വിളിച്ചിരുന്നോ? ഇല്ല, വിളിച്ചില്ല. ഒരു വിവരവും അറിയാനായിട്ട് സാധിച്ചില്ല. എങ്കിലൊന്ന് വിളിച്ചു നോക്ക്. അങ്ങനെയും പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ചാച്ചൻ വിളിക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ദേ വരുന്നു നമ്മുടെ സുമിത്രയുടെ കാറ്. അപ്പോൾ സുമിത്രയും പ്രതീഷും സരസ്വതിയമ്മയും ഒക്കെയും അതിൽ നിന്ന് ഇറങ്ങിയാണ്. അപ്പോൾ സുമിത്രയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നേരെ അച്ചാച്ചന് ഭയങ്കര ഒരു ആശ്വാസവും. അങ്ങനെ സരസ്വതിയമ്മ ഓടി വന്നിട്ട് എൻ്റെ ശിവദാസൻ ചേട്ടാ, നമ്മുടെ ശരണ്യക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ. അവളുടെ കിടപ്പ് കണ്ടിട്ട് സഹിക്കുന്നില്ല. മോളെ സുമിത്ര എന്തായി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയ്ക്ക് മറുപടിയൊന്നും പറയാനായിട്ട് സാധിക്കുന്നില്ല. എന്നാലും എൻ്റെ മോൾക്ക് ഇങ്ങനെയൊക്കെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു പോലുമില്ല. ഇങ്ങനൊരവസ്ഥ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷയില്ല ശിവദാസൻ ചേട്ടാ. അവളുടെ കിടപ്പ് കണ്ടിട്ട് സഹിക്കുന്നില്ല. അവൾക്കൊന്ന് അനങ്ങാൻ പോലും പറ്റുന്നില്ല എന്നൊക്കെ ഇങ്ങനെ കരഞ്ഞു കുരഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സുമിത്രയോട് നമ്മുടെ അച്ചാച്ചൻ ചോദിക്കുകയാണ്, എന്തായി മോളെ കാര്യങ്ങളെല്ലാം? അത് പിന്നെ അപ്പോൾ പ്രതീക്ഷയാണെങ്കിൽ അത് പിന്നെ അച്ചാച്ച, ശരണ്യ ആൻറ്റിക്ക് കുറച്ച് സീരിയസ് ആണ്. ദൈവമേ, ശരണ്യക്ക് സീരിയസ് ആണോ? അങ്ങനെ സുമിത്രയുടെ അമ്മയും കാര്യങ്ങളെല്ലാം ചോദിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കേട്ടിരുന്ന സരസ്വതിയമ്മ വീണ്ടും കരഞ്ഞ് 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 കുറ്റബോധം കൊണ്ട് ഇങ്ങനെ നീറിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ എടുത്ത് വായിക്കും നമ്മുടെ അച്ചാച്ചൻ, നീ എന്തിനാ സരസ്വതി, നിൻ്റെ കരച്ചിലും വെപ്രാളമൊക്കെ കാണുമ്പോൾ നീ കാരണമാണ് ശരണ്യക്ക് ഇങ്ങനെയെല്ലാം സംഭവിച്ചെന്ന് തോന്നുമല്ലോ. നീ എന്തിനാ അങ്ങനെ കരയുന്നത്? അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴൊക്കെ സരസ്വതിയമ്മയ്ക്ക് ആകെ പെട്ടുവന്നൊരവസ്ഥ നിൽക്കുകയാണ്. ഓ, നിങ്ങൾ പറഞ്ഞോ, എൻ്റെ മോൾ ഈ അവസ്ഥയെ കിടക്കുമ്പോഴും എൻ്റെ നെഞ്ചു പൊട്ടി ഞാൻ കരയുമ്പോഴും ഇപ്പോഴും നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയല്ലേ? പറഞ്ഞോ, എന്ത് വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞോ, അല്ലെങ്കിലും അങ്ങനെയാണല്ലോ ഈ വീട്ടിൽ സംഭവിക്കുന്നത് എന്നും പറഞ്ഞ് സരസ്വതിയമ്മ അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ്. അപ്പം നമ്മുടെ അച്ചാച്ചൻ കാര്യവിവരങ്ങളെല്ലാം അന്വേഷിക്കുകയാണ് ഇവരോട്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സുമിത്രയുടെ അമ്മയാണെങ്കിൽ, എന്താ മോളെ, എന്താ സംഭവിച്ചത്? ദേ ശരണ്യക്ക് എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള കാരണമെന്ന് ഡോക്ടർ പറഞ്ഞോ? ഇല്ല, അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. പക്ഷേ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് 48 മണിക്കൂറെന്നാണ്. ദൈവമേ, 48 മണിക്കൂറെന്നോ? അപ്പോൾ ശരണ്യക്ക് അത്രയ്ക്കും സീരിയസ് ആണോ മോളെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അതെ, അത്രയ്ക്കും സീരിയസ് തന്നെയാണ്. അപ്പോൾ അച്ചാച്ചൻ ഇരുന്ന് കരയുകയാണ്, ദൈവമേ എൻ്റെ മോൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞ് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, അച്ഛാ കരയില്ലേ, അച്ഛാ ഇങ്ങനെ സങ്കടപ്പെടല്ലേ, എങ്ങനെ സങ്കടപ്പെടാതിരിക്കും? എൻ്റെ മോൾക്ക് തന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ. അവൾ എത്ര കാലം കൂടിയാണെന്ന് അറിയാമോ ഇങ്ങോട്ട് വന്നത്? അവൾക്ക് ഇങ്ങോട്ട് വരുന്നത് പോലും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. പക്ഷേ എന്തോ അവളുടെ കാലക്കേട്, അതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം വന്നത്. അപ്പം നമ്മുടെ മല്ലികയാണെങ്കിൽ എന്ത് ചെയ്യാനാണ്? എല്ലാം ദൈവത്തിൻ്റെ വിധി, ദൈവത്തിൻ്റെ വിധി പോലെയല്ലേ നടക്കുള്ളൂ. ദേ ഓരോ കാര്യങ്ങളെല്ലാം കേട്ടിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാര്യങ്ങളെല്ലാം സംസാരിക്കുകയാണ്. അപ്പോൾ ഇതൊന്നും കേട്ട് നിൽക്കാൻ സഹിക്കാനാവാതെ നമ്മുടെ അച്ചാച്ചൻ അങ്ങോട്ട് കയറിയും പോവുകയാണ്. അപ്പോൾ ഇവർക്കാണെങ്കിൽ ഭയങ്കരേറെ സങ്കടം. അങ്ങനെ നമ്മുടെ വേദിക്കാണെങ്കിൽ സിദ്ധുവിനെയും കാത്തിരിക്കുകയാണ്. ദൈവമേ, ഇനിയിപ്പോൾ എങ്ങനെയാണൊന്ന് ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊന്ന് അറിയുക? ആരെ വിളിച്ചാലാണ്? ആരെയും വിളിക്കാനും സാധിക്കില്ല. ശേ, ആ ശരണ്യക്കിപ്പോൾ എങ്ങനെയുണ്ടാകും? ആകെ മനുഷ്യൻ്റെ മനസമാധാനം പോയല്ലോ എന്നൊക്കെ ചിന്തിച്ച് വേദിക ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ സിദ്ധാർത്ഥിൻ്റെ വരവ്. അപ്പോൾ സിദ്ധാർത്ഥിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥിനോട് നേരെ വേദിയെ ചോദിക്കുകയാണ്, സിദ്ധു ശരണ്യയുടെ കാര്യം അറിഞ്ഞായിരുന്നോ സിദ്ധു എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ആ ഞാൻ ശരണ്യയുടെ കാര്യം അറിഞ്ഞു. ശരണ്യയെ കണ്ടിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുന്നത്. ഞാൻ ഹോസ്പിറ്റലിൽ പോയിരുന്നു, ശരണ്യ വിവരങ്ങളെല്ലാം അന്വേഷിച്ചു. എന്തായാലും അവൾക്ക് ഇങ്ങനെയെല്ലാം സംഭവിച്ചു പോയല്ലോ. എല്ലാം കാലക്കേട്, അല്ലാതെ എന്ത് പറയാനാണ്? സഞ്ജനയാണ് ശരണ്യ ആ കുഴഞ്ഞു വീണ കാര്യം വിളിച്ചതിനോട് പറഞ്ഞത്. ആ സമയം തന്നെ ഞാനാകെ വെപ്രളപ്പെട്ടു. പിന്നെ എനിക്ക് കുറച്ചു മുമ്പ് പോകാനാണ് സമയം കിട്ടിയതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സിദ്ധാർത്ഥ അവിടെ നിൽക്കുകയാണ്. അല്ലെങ്കിൽ സിദ്ധു, ഹോ, എന്നാലും പെട്ടെന്ന് ഇന്ന് ഒരാൾ കുഴഞ്ഞു വീണിരിക്കുന്നു.
എനിക്ക് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. പിന്നെ ആരോഗ്യമുള്ള ഒരാൾ, അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നത്. നമുക്കൊന്നും പറയാനായിട്ട് സാധിക്കില്ല സിദ്ധു, കേട്ടിട്ടില്ലേ? അതെ, പെട്ടെന്ന് വീണ കുഴഞ്ഞു വീണ ഒരാൾ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുമ്പോഴേക്കും അവിടെ വെച്ചാണ് സകലമാന രോഗങ്ങളും ഉണ്ടെന്ന് ഡോക്ടർമാർ പറയുന്നത്. അങ്ങനെയൊക്കെ ഞാൻ ഓരോ ടി വി ന്യൂസിലും ഓരോ പത്രവാർത്തയിലും ഒക്കെ കണ്ടിട്ടേ ഉള്ളൂ. പക്ഷേ നമ്മുടെ കുടുംബത്തിലെ ഒരാൾക്ക് വന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കുമാണ് എനിക്ക് വിശ്വസിക്കാനായിട്ട് പറ്റാഞ്ഞത്. ദൈവമേ, എനിക്കിത് തീരെ വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല സിദ്ധു. ദേ, പക്ഷേ ഒരു കാര്യമുണ്ട്. ദേ, ഇപ്പോൾ ശരണ്യ ഒരു സംഭാരം കുടിച്ചതിന് ശേഷമാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചത്. ആ സംഭാരം ഉണ്ടാക്കിയത് ദേ സുമിത്രയുടെ അമ്മയാണ്. ഇനി ഏതെങ്കിലും ഫുഡ് പോയ്സൺ ആയിരിക്കോ അതൊന്നും അറിയില്ല. ഇനി ആ സംഭാരം കുടിച്ചിട്ടായിരിക്കോ സിദ്ധു ഇതെല്ലാം ഉണ്ടായത്. ഇനി അതിൽ വല്ലതും മായവും കലക്കി വെച്ചിട്ടുണ്ടാവോ? വേദികെ നിർത്ത്, നീ പറഞ്ഞു പറഞ്ഞ് എങ്ങോട്ടാ പോകുന്നത്? ഇനിയിപ്പോൾ എല്ലാ കുറ്റങ്ങളും നീ സുമിത്രയുടെ അമ്മയുടെ തലയിൽ വെച്ച് കൊടുക്കാനാണോ നിന്റെ പ്ലാന്? സിദ്ധു, ഞാൻ സ്വാഭാവികമായിട്ടൊരു കാര്യം പറഞ്ഞതാണ്. ശരണ്യ ഒരു കുഴപ്പമില്ലാതെയാണ് ആ വീട്ടിലേക്ക് കയറി ചെന്നതേ. അതിനുശേഷം സംഭാരം കുടിച്ചു. സംഭാരം കുടിച്ചതിന് ശേഷമാണ് അവിടെ തലകറക്കം ഉണ്ടായത്, ഇങ്ങനെ സീരിയസ് ഘട്ടത്തിലേക്ക് പോയത്. അപ്പോൾ പിന്നെ സംശയിച്ചൂടെ? വേണ്ട വേദികെ, നീ അങ്ങനെ കൂടുതൽ സംശയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിന്നോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് ആരാണ്? അമ്മയാണോ? അമ്മ അതല്ല അതിനപ്പുറം പറയും. അതെ, അമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണതിൽ ഇത്ര പൊരുത്തക്കേട്? എല്ലാം ശരിക്കും എന്നെ തന്നെയല്ലേ സംഭവിച്ചത്? അല്ലാതെ വേറെ തിരിഞ്ഞു ഒരാൾ കുഴഞ്ഞിങ്ങനെ വീഴോ സിദ്ധു? ഇത്രയും സീരിയസ് ഘട്ടത്തിലേക്ക് പോകോ? വേണ്ട വേദികെ, എനിക്കിതൊന്നും കേൾക്കാനായിട്ട് താല്പര്യമില്ല. സുമിത്രയുടെ അമ്മയെക്കുറിച്ച് നീ മാത്രമേ ഇങ്ങനെ സംസാരിക്കുള്ളൂ, പിന്നെ അമ്മയും. വേണ്ട, നിങ്ങളുടെ വർത്തമാനത്തിനൊത്ത് കൂട്ടു നിൽക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. സുമിത്രയുടെ അമ്മയെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. ആ അമ്മേ ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാത്ത ഒരാൾ തന്നെയാണ്. ഇതുവരെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരു തെറ്റും ആ അമ്മയ്ക്ക് സംഭവിച്ചിട്ടില്ല. ആ അമ്മയെക്കുറിച്ച് ഇനി നീ ഇങ്ങോട്ട് പറയാൻ നിൽക്കണ്ട, എനിക്ക് കേൾക്കാനും നേരമില്ല എന്നോ. അങ്ങനെ പറഞ്ഞതിന് ശേഷം സിദ്ധാർത്ഥ് അങ്ങോട്ട് കയറി പോവുകയാണ്. അപ്പോൾ വേദികയാണെങ്കിൽ എങ്ങനെയെങ്കിലും ഈ കാര്യം ആരെങ്കിലും തലയിൽ ഏൽപ്പിച്ച് കൊടുത്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഇന്ദ്രജ. ഇന്ദ്രജയും ഇന്ദ്രജയുടെ കൂട്ടുകാരിയും കൂടി ഭയങ്കരമായിട്ട് മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് കൂട്ടുകാരിയാണെങ്കിൽ ഇന്ദ്രജയെ ഏതായാലും അബോഷിൻ്റെ ഗുളിയെ കലക്കി കൊടുത്താൽ ഇങ്ങനെയൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. ഞാൻ നിനക്ക് എഴുതുന്നത് അബോഷിൻ്റെ ഗുളിയാണ്. ആ ഗുളിയാണ് നീ കൊണ്ടേ കൊടുത്തത്. പക്ഷേ ഒരാൾ അബോഷിൻ്റെ ഗുളിയൊന്നും കഴിച്ച് നീ വിചാരിച്ച് ഇത്രയും സീരിയസ് ആകാനായിട്ട് പോകുന്നില്ല. പക്ഷേ ആ സമയത്ത് അപ്പോൾ ശരണ്യയുടെ വയറ്റിനുള്ളിൽ വേറെ എന്തോ ഒരു ടാബ്ലറ്റ് ചെന്നിട്ടുണ്ട്. അതെ, അതെനിക്ക് മനസ്സിലായി. അതെനിക്ക് മനസ്സിലായത് കൊണ്ടാണല്ലോ ഞാൻ ശരണ്യയെ ഇപ്പോഴും രക്ഷിക്കാനായിട്ട് കാത്തുകൊണ്ട് നിൽക്കുന്നത്. അതെ, നീ എങ്ങനെയെങ്കിലും രക്ഷിച്ച മതിയാവുള്ളൂ ശരണ്യയെ. കാരണം നമ്മൾ രണ്ടുപേരും അങ്ങനൊരു ഗുളിയെ എഴുതി കൊടുത്തിട്ടില്ല. ഇനി ഏത് ഗുളിയാണ് അവളുടെ വയറ്റിൽ ചെന്നതെന്നും കണ്ടെത്തുക തന്നെ ചെയ്യണമെന്നും പറയാണ്. അതെ ഇന്ദ്രജ, നീ എങ്ങനെയെങ്കിലും അവളെ രക്ഷിച്ചേ മതിയാവുള്ളെന്നും പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് രോഹിത്തിനെ. അപ്പോൾ രോഹിത്തിനോട് വിവേകം വന്ന് ഈ സച്ചിനെയും ശീതളയും കണ്ട കാര്യം പറയുകയാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രോഹിത്തിന് വിശ്വസിക്കാനായിട്ട് കഴിഞ്ഞില്ല. എനിക്കറിയാം നീ വിശ്വസിക്കില്ല എന്ന്. ഞാൻ ഇന്ന് സിനിമക്ക് പോവുകയായിരുന്നു. ആ സമയത്ത് എന്നെ വിളിച്ചത് ഓർക്കുന്നുണ്ടോ? അപ്പോൾ നിനക്ക് ബിസി. പക്ഷേ ആ സമയത്താണ് ഞാൻ ഇവരെ കണ്ടത്. അങ്ങനെ കണ്ടതിന് ശേഷം സച്ചിൻ്റെ ബൈക്ക് കയറി ശീതള് പോവുകയായിരുന്നു. ഈ കാര്യം നീ സുമിത്രയോട് പറഞ്ഞില്ലെങ്കിൽ അവൾ കൈവിട്ട് പോകുക തന്നെ ചെയ്യും എന്നും പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രോഹിത്ത്, ഞാൻ എങ്ങനെ ഈ കാര്യം സുമിത്രയോട് ചെന്ന് പറയും? കാരണം അവരുടെ കുടുംബത്ത് ഇപ്പോൾ വലിയൊരു അപകടം സംഭവിച്ചിരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ സുമിത്രയോട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ അത് വഷളാകത്തേയുള്ളൂ. സുമിത്രയും അമ്മയും മകളും തമ്മിൽ അവിടെ തല്ലുപിടുത്തുണ്ടാകും. അതിന് സാഹചര്യം ഉണ്ടാക്കണോ? ഇത് കഴിഞ്ഞപ്പോഴേക്ക് നീ അതിന് സാഹചര്യം ഉണ്ടാക്കണ്ട. പക്ഷേ ഇനിയും വിട്ട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അപകടത്തിലേക്ക് പോകുള്ളൂ. പക്ഷേ ശീതളോടും സുമിത്രയോടല്ല ഈ കാര്യങ്ങൾ പറയേണ്ടത്. ദേ, സച്ചിൻ എന്ന് പറഞ്ഞ ആ മഹാനില്ലേ, ആ മയക്കുമരുന്ന് ഗ്യാങ്ങിലുള്ളവൻ, അവനെയാണ് ആദ്യം കാണേണ്ടത്. അവനെ പിടിച്ചു നിർത്തണം എന്നും രോഹിതും പറയുകയാണ്. അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ റിവ്യൂ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു.